നമസ്കാരം. ട്രൂലൈസിന്റെ നേർക്കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഉത്സവത്തിനായി ഒരു നാടൊരുങ്ങുന്നു. ലക്ഷോപലക്ഷം പെൺമക്കൾ ഒത്തൊരുമിച്ച് ഒരേ സന്നിധി പോകുന്നു. പ്രകൃതിയും മനുഷ്യനും ഒരേ സ്വരത്തിൽ അമ്മേ എന്ന് വിളിക്കുന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, ഇത് ആത്മസമർപ്പണത്തിന്റെ ആറ്റുകാൽ പൊങ്കാല. കാരണവർക്ക് ബാലികാ രൂപത്തിൽ ദർശനമേകിയ ജഗത്മാതാവിനെ വണങ്ങാൻ കേരളത്തിന് പുറത്തുനിന്നുപോലും ആൾക്കാരെത്തുമ്പോൾ അനന്തപുരിക്ക് ഉത്സവകാലമാണ്. പുകൾ പെറ്റ മധുരാപുരിയെ താപത്താലരിച്ച കണ്ണകിയായും മഹിഷ നിഗ്രഹം ചെയ്ത ദുർഗയായും ഇവിടെ ദേവിയെ കാണാം. കഥകൾക്കപ്പുറം ഒരു ദേവതാ സന്നിധിയിലെ ഭക്ത മനസ്സുകളുടെ പൊങ്കാല സമർപ്പണം ഗിന്നസ് റെക്കോർഡാവുന്നതും ആ റെക്കോർഡ് പ്രതിവർഷം തിരുത്തപ്പെടുന്നതും ഇവിടെ മാത്രം. ക്ഷേത്ര പരിസരത്തു നിന്നും കിലോമീറ്ററുകളോളം ദൂരത്തിൽ നിറയുന്ന പൊങ്കാല അടുപ്പുകളിലെ പുകപടലങ്ങൾ അന്തരീക്ഷ ശുദ്ധിക്ക് കളങ്കമേൽപ്പിക്കുന്നില്ലെന്ന ശാസ്ത്രലോകത്തിന്റെ കണ്ടുപിടുത്തം ആചാരപ്പെരുമയിൽ കാത്തുവെക്കുന്ന ശാസ്ത്രബോധം തെളിയിക്കുന്നു. ഭക്തിയും യുക്തിയും എന്തായാലും തോറ്റം പാട്ടിൽ ആവാഹിച്ച് ദേവിയെ കുടിയിരുത്തി ആചാര വൈവിധ്യങ്ങൾ കൊണ്ട് അനുഗ്രഹം തേടുന്ന ഉത്സവ കാഴ്ച അതിരമണീയം തന്നെ. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ കാപ്പുകെട്ടലോടെ ആരംഭിക്കുന്ന ഉത്സവമേളം പൂരം നാളിൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാലയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഉത്സവത്തിന് മൂന്നാം നാൾ ക്ഷേത്രാർപ്പണം ചെയ്ത് വ്രതശുദ്ധി നേടുന്ന 12 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ കുത്തിയോട്ടം ആറ്റുകാലിലെ വിശേഷാൽ കാഴ്ചയാണ്. മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞ് എഴുന്നള്ളുന്ന ജയദുർഗയുടെ മുറിവേറ്റ ഭടന്മാരാണത്രേ ചൂരൽ കുത്തിയ കുട്ടികൾ. ബാലികാമാരുടെ താലപ്പൊലി മേളങ്ങൾക്ക് നടുവിൽ സർവാഭരണ ഭൂഷിതയായി സഹോദര സന്നിധിയിലെത്തി ദേവി മടങ്ങുന്നതോടെ ഉത്സവം കൊടിയിറങ്ങുകയായി. ഒരു കാത്തിരിപ്പിലേക്കായി ലോകമെങ്ങും താണ്ഡവമാടിയ മഹാമാരിയോട് പൊരുതുന്നതിനിടയിൽ ഉത്സവമേളം അകത്തളത്തിലേക്ക് ഒതുക്കി വെച്ചു അനന്തപുരി. ഇത്തവണ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം വീടുകളിലും ക്ഷേത്രാങ്കണത്തിലെ പണ്ടാര അടുപ്പുകളിലും മാത്രം. ഈ അസുരതയ്ക്ക് അമ്മ അറുതി വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത വർഷം നഷ്ടബോധമില്ലാതെ നമുക്ക് ആഘോഷിക്കാം. നേർക്കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പേർക്കും ഭക്തിസാന്ദ്രമായ പൊങ്കാലാശംസകൾ.